ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു ഗ്രാൻഡ് മദർ ടിപ്സ്. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഉണക്കമീൻ വെച്ചിട്ടുള്ളൊരു കിഡിലൻ ഐറ്റമാണ് നമ്മളൊന്ന് കാണിക്കുന്നത്. അപ്പോൾ ഉണക്കമീൻ നന്നായി കഴുകി വെച്ചിട്ടുണ്ട് കേട്ടോ. ഉപ്പ് കുറച്ച് നേരം ഉപ്പ് പോകാൻ വേണ്ടി വെള്ളത്തിലിട്ട് കഴുകി വെച്ചിട്ടുണ്ട്. ഇത് നമുക്ക് ഒന്നും ചേർക്കാതെ തന്നെ എണ്ണയിലൊന്ന് വറുത്തെടുക്കാം. അപ്പോൾ ഒരു മുക്കാൽ വേവ് നമ്മൾ ചെയ്താൽ മതി. ജസ്റ്റ് ഒരു എണ്ണയിൽ നമ്മൾ വറുത്തെടുത്താൽ മതി. അപ്പോൾ എണ്ണയിലേക്ക് ഞാൻ ഓരോന്നോരോന്ന് ഇട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ മുക്കാൽ വേവിടെ നമ്മൾ തിരിച്ചും മറിച്ചുമായിട്ട് നമ്മൾ ഇട്ടിട്ട് ജസ്റ്റ് ഒന്ന് അതൊന്ന് വേവിച്ചെടുക്കുക, വറുത്തെടുക്കുക കേട്ടോ. അപ്പോൾ ഇത് കണ്ടേ, കളറൊക്കെ മാറി ചെറിയൊരു കളർ ചേഞ്ച് വന്നിട്ടുണ്ട്. അപ്പോൾ ഞാനത് ഫ്ലെയിം ഓഫ് ആക്കുകയാണ് കേട്ടോ. ഫ്ലെയിം ഓഫാക്കി ഒരു പ്ലേറ്റിലാക്കി വെച്ചിട്ടുണ്ട്. ഞാൻ ഏകദേശം ചെറിയ ഉള്ളിയും അതിനോട് ചേർന്ന് തന്നെ എടുത്തിട്ടുണ്ട്. അതായത് ഒരേ ലെവലിൽ തന്നെ എടുത്തിട്ടുണ്ട്. കൂടിയാലും കുഴപ്പമില്ല, കുറഞ്ഞാലും കുഴപ്പമില്ല. കൂടിയതാണ് കൂടുതൽ ടേസ്റ്റ്. അപ്പോൾ ആദ്യം ഞാൻ നമ്മുടെ ഉണക്ക മീൻ ഒന്ന് ജസ്റ്റ് ഒന്ന് മിക്സിയിലൊന്ന് കറക്കിയെടുക്കുക. ഒരൊറ്റ ഇതിൽ തന്നെ അത് നല്ലോണം പൊടിഞ്ഞ് വരും. നമ്മൾ ഒരുപാട് പൊടിയാൻ നിൽക്കേണ്ട, ജസ്റ്റ് ഒന്ന് കറക്കിയെടുക്കാം. അതിനുശേഷം ഞാൻ ചെറിയ ഉള്ളിയും ഇഞ്ചിയും ഉണ്ട്, ഒരു തുണ്ട് ഇഞ്ചിയും കൂടി എടുത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഞാനിത് ദേ കണ്ടോ, ജസ്റ്റ് ഒന്ന് കറക്കിയെടുത്ത് മാറ്റി വെച്ചിട്ടുണ്ട്. ഇനി ഞാൻ ഇതിലേക്ക് ഇഞ്ചി ചേർക്കുക. ചെറിയൊരു കഷ്ണം ഇഞ്ചിയും ചെറിയ ഉള്ളിയാണ് ചേർക്കുന്നത്. പിന്നെ കറിവേപ്പില കൂടുതൽ നമുക്ക് ചേർക്കാം. അപ്പോൾ എൻ്റെ കയ്യിൽ ഇപ്പം ഇല്ലാത്തത് കൊണ്ടാണ് ഞാനത് ചേർക്കാത്തത്. അപ്പോൾ അതും കൂടി ഞാൻ മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ജസ്റ്റ് അതും ഒരു കറക്കി പാടുള്ളൂ, അരയരുത്, കശക്കും. ഓക്കെ, കയ്പ്പ് വരുമായി. അപ്പോൾ നമ്മൾ ഇതും കൂടി ജസ്റ്റ് ഒന്ന് കറക്കിയിട്ട് അവിടെ വെച്ചിട്ടുണ്ട്. ഇനി നമ്മൾ നേരത്തെ ഉണക്കമീൻ വറുത്ത പാനിലെ എണ്ണയുണ്ടല്ലോ, അതിൽ തന്നെ നമ്മൾ ഈ ഒരു കുറച്ച് വേണമെങ്കിൽ എണ്ണ കൂട്ടിയിടാം. ഞാൻ കുറച്ചുകൂടി എണ്ണ ഒഴിച്ചിട്ടുണ്ട്. അതിലേക്ക് നമ്മൾ ആദ്യം ചെറിയുള്ളി ഇഞ്ചിയും കൂടി ചതച്ച് നമ്മൾ ഇട്ട് കൊടുത്തു. ശേഷം നമ്മൾ നന്നായിട്ടൊന്ന് മൂപ്പിച്ചെടുക്കുക. അപ്പോൾ അത് മൂപ്പിച്ച് എടുത്ത ചെറുതായിട്ടൊന്ന് ഇതാകുമ്പോൾ തന്നെ നമുക്ക് മുളക് പൊടി ഇട്ട് കൊടുക്കണം. അപ്പോൾ ഞാൻ ഒന്ന് ഇളക്കി കൊടുക്കാനുണ്ട്. മൂത്ത് ഇതേ കണ്ടോ, ചെറുതായിട്ടൊന്ന് വഴന്ന് വന്നപ്പോൾ ഞാനൊരു 1.5 സ്പൂൺ മുളക് പൊടി ഇട്ട് കൊടുക്കാം. ശരിക്കും 1.5-2 സ്പൂൺ വരെ നമുക്ക് മുളക് പൊടി ഇടാം കേട്ടോ, കാരണം അത്രയും ഉപ്പാണല്ലോ ഉണക്ക മുളകിൽ. അപ്പോൾ നമ്മളത് ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഞാൻ ഒരു കാര്യം പറയാൻ പറ്റും, നമ്മൾ ചെറിയ ഉള്ളി ഇഞ്ചി മിക്സിയിൽ ഒന്ന് കറക്കിയപ്പോൾ ഇത്തിരി ഉപ്പ് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ചെറിയ ഉള്ളിക്ക് ആവശ്യമായ ഉപ്പ് ഞാൻ അതിൽ ഇട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ, അത് പറയാൻ വിട്ടുപോയി. അപ്പോൾ നമ്മുടെ ഉണക്ക മീൻ ഇപ്പം നമ്മൾ ഇട്ട് കൊടുക്കുക. അതായത് ഉള്ളിയും നന്നായിട്ട് മുളകും കൂടി ഒന്ന് വഴന്നു വന്ന ശേഷം, വഴന്നു വന്നാൽ മതി, ഒരുപാട് ഇതാവണ്ട. ശേഷം നമ്മളുടെ ഈ ഒരു പൊടിച്ചു വെച്ച ഉണക്കമീൻ ഇട്ട് കൊടുത്ത ശേഷം നന്നായി യോജിപ്പിച്ചിട്ട് ഒരു 5 to 7 മിനിറ്റ് വരെ നമ്മൾ ചെറിയ ഫ്ലെയിമിലിട്ട് ഇളക്കി യോജിപ്പിച്ചെടുക്കുക. എന്നാൽ മാത്രമേ ആ മുളക് അതിലേക്ക് മീനിലേക്ക് പിടിക്കത്തുള്ളൂ. ഓക്കെ, നല്ലൊരു സൈഡ് ഡിഷാണ് ചോറിന്. അത് പറയാൻ വേറെ നമുക്കൊന്നുമില്ല, സത്യം പറഞ്ഞാൽ വേറെ ഇതിന് ഇതിനോട് തന്നെ അത്രയും ഇത് വരുന്ന വേറൊരു ടേസ്റ്റുള്ള ഐറ്റംസ് ഇല്ല ചോറിന്. അത്രയും ടേസ്റ്റാണത്. നല്ല എരിവും ഉപ്പും പുഴും എല്ലാം കൂടി ചേരുമ്പോൾ നല്ല ടേസ്റ്റാണ്. അപ്പോൾ ഞാനത് ഫ്ലെയിം ഓഫ് ആക്കിയിട്ടുണ്ട് കേട്ടോ. എന്തായാലും ചെയ്തതൊക്കെ ഈസി പണിയല്ലേ, ഒരു പണിയും ഇല്ലല്ലോ. അപ്പോൾ എന്തായാലും ഇന്ന് തന്നെ എല്ലാവരും ചെയ്ത് നോക്കുക. വീഡിയോ ഇഷ്ടം ഷെയർ ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്ത വീഡിയോ ആയിട്ട് വരാം. ബൈ.